എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഗ്രടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ അംഗീകൃത കാർഷിക കൂട്ടായ്മകൾക്കും 40% മുതൽ 80% വരെ സബ്സിഡി ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് കൃഷിയുമായിട്ട് താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയാണ് SMAM എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി ജൂലൈ 1 മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാകുന്നു. കാർഷിക യന്ത്രങ്ങൾക്ക് 40% മുതൽ 80% വരെ സബ്സിഡി നൽകി യന്ത്രവൽക്കൃത കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാർഷിക യന്ത്രോപകരണങ്ങൾ കൂടാതെ വിള സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനം നെല്ല് കുത്തുന്ന മില്ലുകൾ, ധാന്യങ്ങൾ പൊടിക്കുന്ന യന്ത്രങ്ങൾ, ഓയിൽ മില്ലുകൾ തുടങ്ങിയവയെല്ലാം ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് പദ്ധതികൾ നിബന്ധനകളോടെ 40% മുതൽ 60% വരെ സബ്സിഡി ലഭ്യമാണ്. അംഗീകൃത കാർഷിക കൂട്ടായ്മകൾക്ക് ഫാം മെഷീനറി ബാങ്ക് സ്ഥാപിക്കുന്നതിന് പദ്ധതിയുടെ തുകയുടെ 80% നിരക്കിൽ പദ്ധതി നിബന്ധനകളോടെ 800,000 രൂപ വരെയും കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% വരെയും സബ്സിഡി ലഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണനയുണ്ട്. വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി നിങ്ങൾ ഈ പദ്ധതിയുടെ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാകുന്നു. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതാത് ജില്ലയിലെ കൃഷി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ഭൗതിക പരിശോധന നടത്തിയാണ് സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം എന്ന മുറക്കാണ് തിരഞ്ഞെടുക്കുന്നത്. സാമ്പത്തിക സഹായം കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന രീതിയായതിനാൽ ഗുണഭോക്താവ് സർക്കാർ ഓഫീസിൽ വരേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അടുത്തുള്ള കൃഷി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ കൃഷി ഭവനുമായോ, താഴെ ഞാൻ 3 നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറുമായി ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകൾ: 1 ആധാർ കാർഡ്, 2 ബാങ്ക് പാസ്ബുക്ക്, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 4 ഭൂനികുതി അടച്ച രസീറ്റ്, 5 ജാതി സർട്ടിഫിക്കറ്റ്. പട്ടികജാതി പട്ടിക വർഗങ്ങൾക്ക് മാത്രം ജാതി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടുകൾക്ക് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും ജയ് ഹിന്ദ്, ജയ് കിസാൻ.